പതിനായിരം അധികം തരുന്നത് നിനക്ക് ഞാൻ തരുന്ന ടിപ്പായിട്ട് കണക്കാക്കിക്കും. അങ്ങനെ രാജേശ്വരി ദേവിയുടെ മനസ്സിന്റെ വലിപ്പം നീ മാത്രം അറിയാതെ പോണ്ട. മാഡം, ചെയ്ത ജോലിക്കുള്ള കൂലി മാത്രം വാങ്ങിയ എനിക്ക് ശീലം. അതുമാത്രമല്ല, ഞാൻ കാരണം മാഡത്തിന്റെ വിലപ്പെട്ട സമയം ഇന്ന് ഒരുപാട് പാഴായതല്ലേ. ഞാൻ തിരിച്ചു തരുന്ന ഈ ടിപ്പ് അതിനുള്ള നഷ്ടപരിഹാരമായിട്ടിരിക്കട്ടെ മാഡം, എനിക്ക് ആവശ്യമില്ല. തേർഡ് ഡിസിയുടെ സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ ഫൈൻ ഉണ്ട്. 12 മണി വരെ ആയിരുന്നു സമയം. സ്റ്റുഡന്റിന്റെ പേരെന്താ? സ്വാതി എസ്. ഇത് 25,000 അല്ലേ ഉള്ളൂ, 500 ഫൈനും കൂടി ആവും. അയ്യോ, അങ്ങനെ പറയല്ലേ സർ. ഇതാ ഇപ്പൊ നന്നായി, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാഡം, ശരി മാഡം. എന്താ സാറേ? തേർഡ് ഡിസിയുടെ ഫീസാ, ഫൈൻ അടയ്ക്കാനില്ലെന്ന്. എന്തിനാ ഇങ്ങനെ അവസാന നിമിഷം വരെ കൊണ്ടെത്തിക്കുന്നത്? അതല്ലേ ഈ കുഴപ്പം. സെം ഫീ അടയ്ക്കാതെ പരീക്ഷ എഴുതാൻ പറ്റില്ലെന്ന് അറിയത്തില്ലേ? രക്ഷിതാക്കൾ കുട്ടികളുടെ പഠന കാര്യത്തിലെങ്കിലും കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അതുകൊണ്ടല്ല മാഡം, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇത്രയെങ്കിലും. പന്ത്രണ്ടേ മുക്കാലേ ആയുള്ളൂ, സാരമില്ല, കാശെടുത്തോളൂ. ശരി മാഡം. ഈ കലപില ബഹളത്തില് ഞാൻ കേട്ടില്ല സ്വാതി. ഫീസ് അടച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി. അല്ലെങ്കിലും അക്കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. എന്റെ ചേച്ചി ഒരു കാര്യമായിട്ടാ അത് ചെയ്യാതിരിക്കില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും അത് എന്റെ കാര്യമാകുമ്പോ. എന്റെ ശരിയല്ല ഞാൻ പറഞ്ഞേ. പിന്നല്ലാതെ എല്ലാ കാര്യങ്ങളും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചേച്ചി നോക്കിക്കോളാം. പകരം നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. നന്നായി പഠിക്കണം, പരീക്ഷയിൽ റാങ്കോടുകൂടി പാസ്സാവണം, അത്രേ വേണ്ടു.
ഐ പ്രോമിസ്. ശരി എന്നാ, ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. വൈകിട്ട് കാണാമേ. നീ എന്തിനാ രാജി ഇതിനൊക്കെ ഇത്ര ഗൗരവം കൊടുക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേണുവേട്ടന് മനസ്സിലാവാത്തത് എന്നെയാ. ഒരു കാലത്തും നിങ്ങളതിന് ശ്രമിച്ചിട്ടുമില്ലല്ലോ. ഒരു പ്രാവശ്യം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തവളാ അവള്. എന്റെ പിറന്നാളായിട്ട് കൂടി അന്ന് അവള് കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. ഓർമ്മ വരുന്നില്ലേ അതൊന്നും? ഇന്ന് എന്റെ ഓഫീസിൽ എന്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്നെ വീണ്ടും തോൽപ്പിക്കാൻ ചെയ്തതാ അവള്. കാൽ കാശിനു വകയില്ലാത്തവള്. ഇന്ന് ഞാൻ വെച്ച് നീട്ടിയ ഔദാര്യം എന്റെ മുഖത്തെറിഞ്ഞതുപോലെ തിരികെ തന്നിട്ട് അവൾ ഇറങ്ങിപ്പോയത്. എനിക്ക് നഷ്ടപരിഹാരം തരാൻ മാത്രം വളർന്നു അവള്. അവൾ ആരാണെന്ന് അവളുടെ വിചാരം? നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ തോൽവി നീയായിട്ട് ചോദിച്ചു വാങ്ങിയത് തന്നെയല്ലേ രാജശ്വരി? ആശ്വസിപ്പിക്കാൻ എന്ന മട്ട്. പക്ഷേ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ശീലം അതാണല്ലോ നിങ്ങൾ എന്നും കാണിച്ചിട്ടുള്ളത്. കുറ്റപ്പെടുത്തിയതല്ല, കാര്യം പറഞ്ഞാ ഞാൻ. വലിയ ബിസിനസ് മാഗ്നറ്റും ആർ കെ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും ഒക്കെ ആയ രാജേശ്വരി ദേവിയുടെ സമയം ഇത്തരമൊരു നിസ്സാരക്കാരിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറുതെ സ്വന്തം വില കളയാൻ നിൽക്കണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് വേറെ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനിരിക്കുന്നു? വലിയ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. ഇപ്പൊ തന്നെ മൈഥിലി ഗ്രൂപ്പിന്റെ പുതിയ ഫാഷൻ ബുട്ടീക് ഇവിടെ തുടങ്ങാൻ പോവാ. നമുക്ക് അവർ നല്ല എതിരാളികളായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതൊക്കെ ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള നേരത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ തലപുണ്ണാക്കം നടന്നാൽ എങ്ങനെയാ രാജി? ആർ കെ ഗ്രൂപ്പിന് മുൻപും എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് തന്നെയാ തുടങ്ങിയ സംരംഭങ്ങളെല്ലാം ആർ കെ ഗ്രൂപ്പ് വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്നും അമരത്ത് ഈ രാജേശ്വരി ദേവി മാത്രമായിരുന്നു. വേണുവേട്ടനടക്കം ആരുടെ സഹായം എനിക്കുണ്ടായിട്ടില്ല. ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. എന്നോട് അഹങ്കാരം കാണിക്കുന്നവർക്ക് നല്ല മറുപടി കൊടുത്ത എന്റെ ശീലം. ആ കാര്യത്തിൽ എതിരാളികളുടെ വലിപ്പച്ചെറുപ്പം എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നോട് അഹങ്കാരം കാണിച്ചതിന് അവൾ അനുഭവിക്കും. അത് കഴിഞ്ഞേ ബാക്കി എന്തുള്ളൂ? പോത്തിനോട് വേദമോതിയ ഇതിനേക്കാൾ ചെറുപ്പം മനസ്സിലായി. അവളുടെ ഏക വരുമാന മാർഗം ആ ടെക്സ്റ്റൈൽസിലെ ജോലിയാണെന്നല്ലേ മൂർത്തി എന്ന് പറഞ്ഞത്? ആരുടെ മേഡം? ഓ, അവളുടെ. മനസ്സിലായി മനസ്സിലായി. അതെ മേഡം, മംഗള ടെക്സ്റ്റൈൽസ്. ആ ജോലി ഇനി അവൾക്ക് വേണ്ട മൂർത്തി. എന്നോട് അവള് കാണിച്ച അഹങ്കാരത്തിന് ഒരു ചെറിയ കൊട്ടെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല. അതാ ബാക്കി ഡീൽ ഞാൻ മൂർത്തിക്ക് വിട്ടിരിക്കുന്നു. വേണ്ടത് വേണ്ട പോലെ ചെയ്തേക്കും.
യെസ് സർ, ടൈൽ ഫാക്ടറിന്ന് മാനേജർ രവിയാണ് സർ. യെസ് രവി, പറയൂ. സർ, നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിനുള്ള വർക്കേഴ്സിനെ കൊണ്ടുവരുന്ന വാൻ അപകടത്തിൽപ്പെട്ടു. വാട്ട്? ഹൈവേയിൽ നിന്ന് തിരിയുന്നിടത്ത് ബസ് തട്ടിയതാ, വണ്ടി മറിഞ്ഞു. പരിക്കേറ്റവരെയെല്ലാം അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില കുറച്ച് ഗുരുതരമാണെന്നാ പറഞ്ഞു. ഓക്കേ, ഏതാ ഹോസ്പിറ്റൽ? സിറ്റി ഹോസ്പിറ്റൽ ആണ് സർ. ഓക്കേ ഓക്കേ, ഞാൻ ഉടനെ എത്താം. ശരി സർ. സർ, ഇവിടെ ആളുണ്ട് സർ. കൂടുതൽ പരിക്ക് പറ്റിയവരൊക്കെ ഇവിടെയാണ് സർ. അഡ്മിറ്റ് ചെയ്തോ. അതെ. രവി, ഒരു മിനിറ്റ്. സർ, രവി, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? എന്തോ ഭാഗ്യത്തിന് അധികം ആർക്കും ഒന്നും പറ്റിയിട്ടില്ല സർ. നമ്മുടെ പാക്കേജ് സെക്ഷനിലെ ഒരു വർക്കറിന്റെ കാര്യം മാത്രം കുറച്ച് സീരിയസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർ, ഇപ്പോഴത്തെ കണ്ടീഷൻ? ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. ഓ, ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ ധാരാളം ചോര വാർന്നു പോയിരുന്നു. ആളിപ്പോഴും ഐസിയില്ല. പേടിക്കണ്ട, ഐസിന് ബലമുണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ വാനുമായി കൂട്ടിയിടിച്ച ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി സമയത്തിന് ബ്ലഡ് നൽകിയോണ്ട് ഭാഗ്യമാണ്. ആ, കഴിഞ്ഞോ? തല പൊട്ടിയത് കൊണ്ട് ഒരു പ്രൈമറി ചെക്കപ്പിന് വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാ ആ കുട്ടി. അവരാ ബ്ലഡ് കൊടുത്തത്. ശരി, ഓക്കെ ഓക്കെ. ഞങ്ങളുടെ വാൻ ആക്സിഡന്റിൽ പെട്ടത് ആണോ? ആക്സിഡന്റ് ആയ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. ഓ, മുമ്പിലെ സീറ്റിൽ തലയൊന്ന് ഇടിച്ചു. ഓ, വേറൊന്നും പറ്റില്ലല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ചികിത്സ തേടി വന്ന ആള് ചികിത്സിച്ചിട്ട് പോകുന്ന പോലെ ആയില്ലേ? അല്ല, ബ്ലഡ് കൊടുത്തതേ. ഓ, താങ്ക് യു. എന്തിന്? അല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ. കളിയാക്കിയതാണ്? അല്ല, ഒരിക്കലും അല്ല. എന്ത് ചെയ്യുന്നു? ഞാനൊരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യാം. ശരി എന്നാ. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ഞാൻ കല്യാൺ. എന്റെ പേര് സീത. എക്സാം കഴിഞ്ഞാ നമ്മൾ രണ്ട് വഴിക്കാവില്ലേ? പിന്നെങ്ങനെ നമ്മൾ തമ്മിൽ കാണുക?
ഒരു കോഴ്സ് കഴിഞ്ഞാ അടുത്തത്, അതും കഴിഞ്ഞാ അതിനടുത്തത്. നമ്മൾ പഠിച്ചോണ്ടിരിക്കല്ലേ, പിന്നെന്താ? നീ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നത്. സത്യം പറ, നിനക്കെല്ലാം വെറും തമാശ മാത്രമാണോ? എന്റെ സ്വാതി, എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ. എല്ലാ തമാശകൾക്കും അപ്പുറം ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാ നമ്മുടെ ജീവിതം. വ്യക്തമായ കണക്കൂട്ടിലൂടെയാ ഞാൻ നീങ്ങുന്നതും. വീട്ടില് അമ്മ ചില ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നും ശരിയായ മതിയായിരുന്നു. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആലോചന എനിക്കല്ല, ഏട്ടന് വേണ്ടിയാ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ എന്ന് പറയുകയായിരുന്നു. അത് പറയണ്ടേ? ഉഫ്, എന്തൊരു ശക്തിയാണ് നിനക്ക്. സോറി, വേദനിച്ചോ? ഏ, സാറല്ല, നീയല്ലേ. ഇനി എത്ര ഇടി ഞാൻ കൊള്ളാൻ കിടക്കുന്നു. നേരം വൈകി, വാ പോ. ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. വന്ന് ഇങ്ങോട്ട് ഇരുന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല. ക്ലാസ് തീർന്ന് വീട്ടിലെത്താനുള്ള സമയം കഴിഞ്ഞിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ എസ്ഐയെച്ച് വിഷമിക്കും. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് ഒരവർ നേരത്തെ ഇറങ്ങാന്ന്. അതിന് നീ സമ്മതിക്കില്ലല്ലോ. അത് പറ്റില്ല. ക്ലാസ്സും പഠിത്തവും കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഞാനില്ല. എല്ലാ പ്രാവശ്യവും 3-ാമത്തെ റാങ്കിനുള്ളിൽ കിട്ടുന്നത് എനിക്ക്. ഇപ്രാവശ്യം പക്ഷെ അത് പോരാ. ഫസ്റ്റ് റാങ്ക് എന്റെ ടാർഗറ്റ്. സീതേച്ചയ്ക്ക് ഞാൻ കൊടുത്ത വാക്കത്. ഏത് നേരത്താണോ ഇങ്ങനെ ഒരു പഠിപ്പിസ്റ്റിനെ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്? കോളേജിൽ അത്ര പെമ്പിള്ളരുണ്ടായിരുന്നതാ. എന്റെ മാറ്റി ചിന്തിക്കണം തോന്നുന്നുണ്ടോ? അത് പിന്നെ. എന്നെക്കാളും ഇമ്പോർട്ടൻസ് പഠിപ്പിന് മാത്രം നൽകുന്നൊരു പെൺകുട്ടിയുമായി എങ്ങനെയാ ജീവിതാവസാനം വരെ മുന്നോട്ട് പോവാൻ ഓർക്കുമ്പോ ഒരു നോക്ക്. അങ്ങനെയൊക്കെ ഓർക്കാൻ നിന്നല്ലേ തല്ലി കൊന്നോളെ ഞാൻ. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ഈ ജന്മം എന്തായാലും അങ്ങനെ മാറ്റി ചിന്തിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. പോരെ, എക്സാം കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം സീതേച്ചോട് പറയാൻ. അതെന്താ ഇപ്പോഴേ പറഞ്ഞാല്? ഇപ്പോഴേ പറഞ്ഞാ ഞാൻ പഠിത്തത്തിൽ ഉഴപ്പുന്നുണ്ടെന്ന് സീതേച്ചിക്ക് തോന്നിയാലോ? മനസ്സിലായി. എല്ലാം നിന്റെ ഇഷ്ടവും സൗകര്യം പോലും നടക്കട്ടെ സ്വാതി. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. വാ, പോവാ. വേഗം നടക്ക്, ഇനിയും വൈകിയ നിന്റെ സീതിച്ച് ടെൻഷനാവും. അയ്യോ, നിന്റെ നെറ്റിയിൽ എന്താടി? അതോ ഒരു ചെറിയ ആക്സിഡന്റ്. ബസ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോ മുന്നിലത്തെ സീറ്റിൽ തലയൊന്നും ഇടിച്ചു. അല്ല, നീ എന്തിനാ ബസ്സിൽ പോയത്? നിന്റെ സ്കൂട്ടർ എവിടെ? അത് വർക്ക്ഷോപ്പിലായി. ആ, വർക്ക് ചെയ്ത മെറ്റീരിയൽസ്. ആ, ഇരിക്കട്ടെ, ലെഡ്ജർ എടുത്ത് ഞാൻ സൗകര്യം പോലെ വരവെച്ചോളാം. പുതിയ ഓർഡേഴ്സ് കുറച്ച് വന്നിട്ടുണ്ട്, ഞാൻ എടുത്തുതരാം. ഇത് ഇത് ചുരിദാർ പീസാ. കഴുത്തിലും കയ്യിലും മിറർ വർക്കിന്റെ ഡിസൈൻ നന്നായിരിക്കും തോന്നുന്നു. ശരി, ഇത് 2-3 എണ്ണം മ്യൂറൽ പെയിന്റ് ചെയ്യാനുള്ളതാ. ഓ, ഇത് സമയമെടുക്കും, ഉടനെ വേണമെന്ന് സാറ് പറയും. അത് നീ ഒന്ന് സംസാരിക്കേ. ഓക്കെ, ഇനിയുണ്ട് 7 എണ്ണം. Thank you.
തരണം സർ. ഒരു സാരിയും ബ്ലൗസും വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ഇന്ന് തരാനുള്ളതാണോ മാഡം? ആ അതെ. രസീതുണ്ടോ? ആ ഉണ്ട്. ആ സേവനങ്ങൾക്ക് ഒരുപാട് നന്ദിയാണ്. എനിക്കിപ്പോഴാ ഒരു സമാധാനമായി. ഇതിനുള്ള സമ്മാനം ഞാൻ മൂർത്തിക്ക് തരും.